ഓക്കെ, നമ്മളിപ്പോൾ ഏഷ്യാനെറ്റ് യൂറോസ്റ്റാർ ടാബ്ലറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടാബ്ലറ്റിൽ ആസ്വദിക്കാം മലയാളം റേഡിയോ ടി വി ചാനൽ എല്ലായ്പ്പോഴും എവിടെയും. ഈ സ്ക്രീനിൽ കാണുന്ന ഐക്കോൺ, നമ്മൾ ഓൾറെഡി ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾ ആയിട്ടാണ് യൂറോസ്റ്റാർ ടാബ്ലറ്റ് വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ യൂസർ നെയിമും പാസ്വേഡിന് വേണ്ടിയിട്ട് നമ്മൾ ഗോ യൂറോസ്റ്റാർ ഡോട്ട് കോം വെബ്സൈറ്റിൽ പോവുക. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ പ്രൊമോ കോഡ് ബൈ ഇമെയിൽ അല്ലെങ്കിൽ എസ് എം എസിലൂടെ ലഭിക്കുന്നതാണ്. അത് കിട്ടിയ ഉടനെ തന്നെ ഏഷ്യാനെറ്റ് മൊബൈൽ ടി വി ഡോട്ട് കോമിൽ പോവുക. അവിടെയും ഈ രജിസ്റ്റർ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുക. ഈ പ്രൊമോ കോഡ് ഏഷ്യാനെറ്റ് മൊബൈൽ ടി വി ഡോട്ട് കോമിൽ ഇൻസേർട്ട് ചെയ്യുക. അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും വരും. യൂസർ നെയിം സാധാരണ രീതിയിൽ ഇമെയിൽ അഡ്രസ് ആണ് വരുന്നത്. പാസ്വേഡ് നമുക്ക് ലഭിച്ച പാസ്വേഡും കൂടി ഇതിൽ എൻ്റർ ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും മിനിറ്റുകൾക്കകം നമുക്ക് ഇങ്ങനത്തെ ഒരു ഡാഷ് ബോർഡ് കിട്ടും. ഇത് നമ്മുടെ ഫേവററ്റ് ലിസ്റ്റ് നമുക്ക് രൂപീകരിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഈ 22 ചാനലിൽ നിന്ന് നമുക്ക് ഒരു 8 അല്ലെങ്കിൽ ഒരു 5 ചാനൽ മാത്രം കാണാൻ, അല്ലെങ്കിൽ എപ്പോഴും അത് ആ ചാനലിൽ നമുക്ക് കാണാനുള്ള ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് നമുക്ക് ഫേവററ്റ് ലിസ്റ്റായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അത് പല നമ്മുടെ ഒരു അഭിരുചിക്കനുസരിച്ച് നമുക്ക് ഓരോ ലിസ്റ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ന്യൂസായിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ മെയിനായിട്ട് ചാനൽസ് കാണാൻ പറ്റുന്ന ഒരു ഐക്കോൺ. ഈ ഐക്കോണിൽ പ്രസ് ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ടി വി ഗൈഡാണ്. ടി വി ഗൈഡ് ബേസിക്കലി ഈ 20 അല്ലെങ്കിൽ 22 ചാനൽ, ഞാൻ 20 ചാനൽ എന്ന് പറയുന്നത് 22 ചാനൽ എന്ന് പറയുന്നത് മനോരമയും മഴവിൽ മനോരമയും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇതിൽ ലഭ്യമാവുന്നതാണ്. അതാണ് 22 ചാനൽ. തൽക്കാലം ഇപ്പോൾ നമ്മൾ അഡ്വർടൈസ് ചെയ്തിട്ടുള്ളത് 20 ചാനലാണ്. അപ്പോൾ ഈ ടി വി ഗൈഡിൽ 3 ദിവസത്തെ പ്രോഗ്രാംസാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാ ചാനലിൻ്റെയും ഓരോ ചാനലിൻ്റെയും അഗെയിൻസ്റ്റായിട്ട് ഇപ്പോൾ ഡേറ്റ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് 1-ാം തീയതിയാണ്. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ 2-ാം തീയതിയിലത്തെ പ്രോഗ്രാംസ് എന്താണ്. അപ്പോൾ അതൊക്കെ എല്ലാ ചാനലിൻ്റെയും 3 ദിവസത്തെ പ്രോഗ്രാംസ്, മണിക്കൂറുകൾ, ഓരോ മണിക്കൂറിനും ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. 1-2 ചാനൽ എടുത്ത് പറയേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ എ സി വി നല്ലൊരു എന്താ പറയുക പ്രാദേശിക ചാനലാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രം ലഭിക്കുന്ന ഒരു ചാനലാണ് ACV. പ്രവാസികൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ചാനലും കൂടിയാണ് ഇത്. ഓരോ പ്രദേശത്തിൻ്റെ, അതായത് ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ അനുസരിച്ചാണ് ഈ ചാനൽ ലഭ്യമെന്ന്. ഇത് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് തിരുവനന്തപുരം ലിങ്കാണ്. അപ്പോൾ ഏതൊരു വേറെ ഒരു പ്ലാറ്റ്ഫോമിലും, അതായത് കേരളത്തിന് പുറത്ത് വേറെ ഒരു പ്ലാറ്റ്ഫോമിലും ACV എന്നൊരു ചാനൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിൽ യൂറോസ്റ്റാർ ഏഷ്യാനെറ്റ് ടാബ്ലറ്റിൻ്റെ ഈ ആപ്പ് വഴി, അല്ലെങ്കിൽ ഈ ടാബ്ലറ്റ് വഴി മാത്രമാണ് ഈ ചാനൽ ലഭ്യമാകുന്നത്. ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ട്, കൈരളി ഉണ്ട്, സഖിയുണ്ട്, ജനമുണ്ട്, ഫ്ലവേഴ്സ്, ഇപ്പോൾ ഏറ്റവും വളരെ അടുത്ത കാലത്ത് തന്നെ ഫ്ലവേഴ്സ് വളരെ പോപ്പുലറായി വരുന്നതാണ്, പവർ വിഷൻ, ജീവൻ ടി വി, റോസ് ബോൾ, സഫാരി ഒരു നല്ലൊരു ട്രാവൽ ചാനലാണ്, അമൃത ടി വി, ജയ് ഹിന്ദ്, കൈരളി വി, കൗമുദി, കപ്പ നമ്മുടെ ഇപ്പോൾ യുവതലമുറക്കാർ ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ് കപ്പ, മീഡിയ വൺ, കൈരളി പീപ്പിൾ, റിപ്പോർട്ടർ, ഷാലോം ബേസിക്കലി ഒരു ക്രിസ്ത്യൻ റിലിജിയസ് ചാനലാണ്. അപ്പോൾ ഇങ്ങനെ 20 ചാനൽസും നമുക്ക് ഈ ആപ്പിലൂടെ ലഭ്യമാകും. റേഡിയോ ചാനൽസാണ്, മൂന്ന് റേഡിയോ ലാംഗ്വേജസിലാണ് ഇപ്പോൾ ഈ റേഡിയോ ചാനൽസിൽ രൂപീകരിച്ചിട്ടുള്ളത്. മലയാളത്തിൽ ഒരുവിധം എല്ലാ ഇൻ്റർനെറ്റ് റേഡിയോ ചാനൽസിലും ലഭ്യമാണ്. ഇവിടെ ദുബായിലത്തെ തന്നെ, അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ തന്നെ ഗോൾഡ് FM ചാനലും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗോൾഡ് FM ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്സെറ്റിൻ്റെ ആവശ്യമില്ല. ലോകത്തിൽ എവിടെ പോയാലും നമുക്ക് ഈ ചാനൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ നല്ല സവിശേഷതകളുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളിവിടെ പ്രേക്ഷകർക്കായി വേണ്ടി നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അതേപോലെ തന്നെ പല മറ്റുള്ള മലയാളി FM നല്ലൊരു ചാനലാണ്. അങ്ങനെ ഒരുവിധം എല്ലാ ചാനൽസും നമുക്ക് ലഭ്യമാകുന്നതാണ്. അതേപോലെ ഹിന്ദി ചാനൽസും ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇതിൽ ഇപ്പോൾ UAE തന്നെ 89.1 ഹിന്ദി ചാനലും ഇതിൽ ലഭ്യമാകുന്നതാണ്. അങ്ങനെ കുറേ അധികം ബോളിവുഡ് ഹിന്ദി ചാനൽസ് എല്ലാമുണ്ട്. അടുത്ത ഐക്കോണിൽ പോകുമ്പോൾ
ബേസിക്കലി അതൊരു ചാനൽസ് ബ്ലോക്ക് ചെയ്യാനും അല്ലെങ്കിൽ പിൻ ചേഞ്ച് ചെയ്യാനും പിന്നെ വി ഒ ഡി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു വിൻഡോ ആണത്. എത്താണ് പിന്നെ ചാനൽ നമുക്ക് ഈ അപ്ലിക്കേഷനിൽ നിന്ന് ലോഗൌട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐക്കോണാണ് ഈ കാണുന്ന ഐക്കോൺ. ഇതിൽ ഇതിലൂടെ നമുക്ക് വീണ്ടും ഞാൻ പോകുന്നത് ഈ രണ്ട് ഡിവൈസിൽ ഈ നമ്മുടെ ഈ എന്താ പറയുക യൂസർ നെയിം പാസ്വേഡ് നമുക്ക് കിട്ടിയ യൂസർ നെയിം പാസ്വേഡ് രണ്ട് ഡിവൈസിൽ ഉപയോഗിക്കാൻ പറ്റും. ചിലവ് കുറഞ്ഞ രീതിയിൽ മലയാളം ചാനലുകൾ ടാബ്ലറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ്സെറ്റ്സിലോ അല്ലെങ്കിൽ സ്മാർട്ട് ഡിവൈസസിൽ കാണുന്ന ഏക ഒരു 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 ആശ്രയം ഇന്നിപ്പോൾ യൂറോസ്റ്റാറിൻ്റെ ഏഷ്യാനെറ്റ് മൊബൈൽ ടി വി ആപ്പ് മാത്രമാണ്.